ഒരാൾക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ ഈ 9 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഏത് സ്നേഹബന്ധത്തിൽപ്പെട്ടാലും കുറച്ചുനാൾ സ്നേഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ തനി നിറം പുറത്തു വരികയുള്ളൂ. അതുവരെ അത് വെളിപ്പെട്ട് വരികയില്ല. അപ്പോൾ ഒരു സ്നേഹബന്ധത്തെ കൂടുതലായി പഠിക്കണമെങ്കിൽ കുറച്ചുനാൾ അതിനെ നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ് മുന്നോട്ട്. അപ്പോഴും നിങ്ങൾ ആരുടെയും ചതിയിൽ പെടാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്നേഹബന്ധത്തിലേക്ക് ഓടിച്ചെന്ന് ചാടി ചതിയിൽപ്പെട്ട് കരകയറാൻ കഴിയാത്തവർ ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യമേ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ആത്മാർത്ഥ സ്നേഹമുള്ളവരുടെ ആ അവസ്ഥകൾ നോക്കാം. ഒന്ന്, നമ്മളെ വളരെ കൂടുതലായി അവർ കെയർ ചെയ്യുന്നതായി കാണാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് അവർ നമ്മളോട് പ്രവർത്തിക്കുകയും നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഇത് ആത്മാർത്ഥ സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. നമ്മളെ വേണം എന്നുള്ളവർ ചെയ്യുന്ന കാര്യമാണ്, അല്ലാത്തവർ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. രണ്ട്, അവർ നമ്മുടെ ഹൃദയത്തിന് വേദന ഏൽക്കാതെ മനോഹരമായി സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും തളരില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയും നമുക്കുണ്ടാകില്ല. അങ്ങനെയൊരു ചിന്തയൊന്നും തരാത്ത വിധം അവർ സംരക്ഷിക്കും. അതായത് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവരുടെ ഭാഗത്തെ പ്രശ്നം കൊണ്ട് നമ്മൾ വേദനിക്കരുത് എന്ന് ഹൃദയത്തിൽ നിർബന്ധമുള്ള ഒരാളായിരിക്കും. അതാണ് ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളാണ് വിജയിക്കുന്നത്. ആ ബന്ധങ്ങളെ ഓർത്ത് പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടതായി വരില്ല. മൂന്ന്, അവർ നമ്മളോട് എന്തും തുറന്ന് സംസാരിക്കും. നമുക്ക് ഒരു കാര്യത്തിലും സംശയത്തിൻ്റെ ഫീൽ അവർ തരില്ല. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമുക്ക് സംശയിക്കേണ്ട ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള നെഗറ്റീവ് വശങ്ങൾ പോലും അവർ തരില്ല. നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ മാത്രം ചെയ്യുന്ന കാര്യമാണ്. നാല്, അവർ നിങ്ങളോട് നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കും. അവർക്ക് ഏതെങ്കിലും കാര്യം അറിയണമെങ്കിൽ, അത് നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അറിയണമെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസൃതമായി അവർ പ്രവർത്തിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം താല്പര്യം കാണിക്കും. ഇത് ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഗുണമാണ്. അല്ലാത്തവർക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ വേദനകളും ഒന്നും അറിയണ്ട. അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി. അത് ചിലപ്പോൾ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പണം തട്ടുകയായിരിക്കും. ഇനി മറ്റു രീതിയിലൊക്കെ പല പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളോട് ചേർന്ന് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. അഞ്ച്, അവർക്ക് നമ്മുടെ കൂടെ സമയം ചിലവഴിക്കാൻ വളരെ താല്പര്യമായിരിക്കും. അതിനായി അവർ ആഗ്രഹിക്കും. നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നവർ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മളുടെ കൂടെ സമയം ചിലവഴിക്കാൻ സമയം കണ്ടെത്തും. എത്ര സമയം ഇല്ലെങ്കിലും കണ്ടെത്തും. അതിനായി അവർ ആഗ്രഹിക്കും. അതുപോലെ തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഇഷ്ടമില്ലാത്തവർക്ക് അവരുടെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം സമീപിക്കും. അല്ലാത്തപ്പോൾ നമ്മളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇഷ്ടമുള്ളവർ എപ്പോഴും നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥ ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫീൽ ചെയ്യുക. അവർ അത്രമാത്രം നമ്മളോട് ചേർന്നിരിക്കും, നമ്മളെ വേദനിപ്പിക്കാതെ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ആറ്, അവർ ചിലപ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ വരെ വേണ്ട എന്ന് വെച്ച് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കാറുണ്ട്. ഇത് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ മാത്രം ചെയ്യുന്ന കാര്യമാണ്. ആത്മാർത്ഥ സ്നേഹമില്ലാത്തവർ അവരുടെ ഇഷ്ടങ്ങൾ വരുമ്പോൾ അവർ ആ വഴി പോവും. നമ്മൾ അവരോട് പറയുകയാണ് ആ വഴിക്ക് പോകണ്ട അല്ലെങ്കിൽ ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞ് അവർക്ക് അതൊന്നും വിഷയമല്ല. അവർ ആ വഴി തന്നെ പോയിരിക്കും. കാരണം അവരുടെ ഇഷ്ടങ്ങൾ നടക്കുക എന്നാണ് അവർക്ക് പ്രാധാന്യം, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കല്ല. അതായത് നിങ്ങളെ ആത്മാർത്ഥമായി അവർ സ്നേഹിക്കുന്നില്ല. അവർക്ക് മറ്റ് ബന്ധങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മറ്റ് റൂട്ടുകളൊക്കെ നടക്കണം, അല്ലെങ്കിൽ ആ വഴി ഈ വഴി അവരുടെ ആഗ്രഹങ്ങൾ എന്തോ അത് അവർ നടത്തിയിരിക്കും. ഇതാണ് നിങ്ങളോട് ഇഷ്ടമില്ലാത്തവർ ചെയ്യുന്ന കാര്യം. ഇങ്ങനെയുള്ളവരെ വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവർ അവരുടെ വഴിക്കേ പോകത്തുള്ളൂ. ഇങ്ങനെയുള്ളവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. പക്ഷേ ഇഷ്ടമുള്ളവർ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഇത് നിങ്ങളോട് താല്പര്യം ഉള്ളവരുടെ ഒരു ഇഷ്ടമാണ്. ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും വലിയ മാർഗം അവരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ, അതാണ് കൃത്യമായി കണക്കിലെടുക്കേണ്ടത്. അത് അവർ അനുസരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവർക്ക് ഇഷ്ടമുണ്ട്. ഏഴ്, നിങ്ങളെ അത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു വേദന ഏറ്റുകഴിഞ്ഞാൽ അവർ അതൊന്നും കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങളോട് ക്ഷമിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേദനയിൽ ഒക്കെ നിങ്ങളോട് കരുണ കാണിച്ച് ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കും. പക്ഷേ നിങ്ങളോട് ഇഷ്ടമില്ലാത്ത, സ്നേഹമില്ലാത്തൊരു വ്യക്തി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് വേദന ഏൽക്കുമ്പോൾ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്ഥലം വിട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേദനകൾ തുടരെ തുടരെ തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥയെ അവർ വഷളാക്കി തകർക്കും. ഇതാണ് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമില്ലാത്തൊരു വ്യക്തിയുടെ മാനസികാവസ്ഥ, അറിഞ്ഞിരിക്കുക. എട്ട്, നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും.
നിങ്ങളുടെ അത്ര താല്പര്യമായിരിക്കും അവർക്ക്. ഇത് മനസ്സിലാക്കിയിരിക്കണം. ഏത് രീതിയിലുള്ള ബഹുമാനവും അവർ നിങ്ങൾക്ക് തരും, അവരെപ്പോലെ തന്നെ നിങ്ങളെയും അവർ കാണും. ഇത് ആത്മാർത്ഥ സ്നേഹമുള്ളവരിൽ മാത്രം കാണുന്ന ഒരു ലക്ഷണമാണ്. 9, നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ മുടി ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം, മുടിയുടെ ഷേപ്പാകാം, നിങ്ങളിടുന്ന ചെരുപ്പാകാം, അതുപോലെ തന്നെ നിങ്ങളുടെ കുറവുകളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളെ കുറച്ചുകൂടെ ഉയർത്താൻ നോക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഇത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികൾ മാത്രം ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളെ ഒരിക്കലും ഇടിച്ചു താത്താൻ അവർ നോക്കില്ല, അല്ലെങ്കിൽ നിങ്ങളൊരിക്കലും തകർന്ന് കാണണമെന്ന് അവർ ഒരിക്കലും ജീവിതത്തിൽ ആഗ്രഹിക്കില്ല, 1% പോലും ആഗ്രഹിക്കില്ല. ഇത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഗുണങ്ങളാണ്. ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഡബിൾ ഹാപ്പിയായി മാറുന്നതാണ്. മരണം വരെ വളരെ സന്തോഷമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വ്യക്തികളാണ് നമുക്ക് പ്രണയത്തിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ആവശ്യം. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ ഇതൊക്കെ ലഭിക്കുക എന്നത് ഒരു ഭാഗ്യവുമാണ്. ദൈവം കൊണ്ടുവന്ന് തരണം. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.